Hello friends, selfie stick in the Pudyuri video like a lavarkum sogadam. In the number Parijapatan Pound, the Namuk mobile phone in the Madabola laptop in the okay, Bluetooth very wireless eye connected to the remote control in the Namukubiokam Patavana, where 5 volt in the cherry or mini speaker Enganana Namalundaki Kundana, where we share the end. Avashimaya Sadanangli the can, either Namada Bluetooth device anna, Matti the speaker in the output canola connection anna. പിന്നെ നമുക്ക് 3 വാട്ടിന്റെ 2 ഇഞ്ചിന്റെ രണ്ട് സ്പീക്കർ വേണം അത്യാവശ്യം പവർ ഉള്ള സ്പീക്കർ ആണ് ഇത് ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസിൽ നിന്നും ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ സ്പീക്കർ ഔട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് കൺട്രോൾ ആണ് എല്ലാ ഫംഗ്ഷൻസും നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ചെയ്യാം ഈ ബോക്സിലാണ് നമ്മൾ ഈ സ്പെയർ പാർട്സുകളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇതിനെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ആക്കി എടുക്കണം അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിംഗ് പരിചയപ്പെടാം ഈ 4 പോയിന്റുകളിലാണ് നമുക്ക് സ്പീക്കർ ഔട്ട് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇതിലേക്കുള്ള വോയിസ് ഇൻപുട്ട് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇത് നമുക്കിതിന് പവർ ആവശ്യമുണ്ടല്ലോ 5 വോൾട്ട് പവർ കൊടുക്കാനുള്ള പോയിന്റാണ് സെൻട്രലുള്ള രണ്ടെണ്ണം നെഗറ്റീവും പോസിറ്റീവും മാറാതെ കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ വയറിംഗ് നോക്കാം സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം പരസ്പരം ഷോർട്ടാവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് സോൾഡർ ചെയ്യാൻ ശ്രമിക്കണം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യാം നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടാണ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്രൗണ്ട് സെൻട്രലിലാണ് വരുന്നത് അപ്പുറവും ഇപ്പുറവും ലെഫ്റ്റും റൈറ്റും ആണ് അപ്പോൾ ലെഫ്റ്റും റൈറ്റും മാറിയാൽ കുഴപ്പമില്ല ഗ്രൗണ്ട് വയർ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ഇതിലേക്കുള്ള 5 വോൾട്ടിനെ കണക്ട് ചെയ്യാം നെഗറ്റീവും പോസിറ്റീവും മാറാതെ നമുക്ക് 5 വോൾട്ടിൻ്റെ വയർ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കണം ബ്ലൂടൂത്ത് ഡിവൈസിലേക്കും ആംപ്ലിഫയറിലേക്കും ഒന്നിച്ച് നമുക്ക് 5 വോൾട്ട് കൊടുക്കാം അപ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ നമ്മൾ ആദ്യം സോൾഡർ ചെയ്യാണ് പിന്നീട് നമുക്ക് അവിടേക്ക് 5 വോൾട്ടിന് ആവശ്യമായൊരു കേബിൾ സോൾഡർ ചെയ്ത് കൊടുക്കാം അധികം വരുന്ന വയർ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം പരസ്പരം ഷോർട്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ 5 വോൾട്ടിൻ്റെ ഇൻപുട്ട് വയറാണ് ഇവിടെ കൊടുക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും മാറാത്ത രീതിയിൽ തന്നെ 5 വോൾട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള USB കേബിൾ അല്പം ചെറുതായതുകൊണ്ട് ഞാനൊന്ന് ജോയിൻ്റ് ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിൻ്റെ USB കേബിളിലൂടെ അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ നിന്നൊക്കെ ഈ ഡിവൈസിനെ പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഇനി നമ്മുടെ ലാസ്റ്റ് പണിയാണ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഡിവൈസിൻ്റെ വയറിംഗ് ഡയഗ്രാമാണ് വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കണ്ടില്ല
ലൈറ്റ് ആക്കി മാറ്റുന്ന വീഡിയോ ഉണ്ട്. അതിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡിവൈസുകളെല്ലാം കൂടെ ഒരു ബോക്സിനകത്താക്കിയിട്ട് നല്ലൊരു സിസ്റ്റമാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ വയറിങ് ഏകദേശം തീർന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനുകളൊക്കെ ഷോർട്ടാവാത്ത രീതിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഡിവൈസിൽ നിന്ന് ആംപ്ലിഫയറിലേക്കും ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറുകളിലേക്കും ഒക്കെ കണക്ഷൻ ഓക്കെയാണ്. നമുക്ക് ലാപ്ടോപ്പിലൂടെ USB കണക്റ്റിവിറ്റി കൊടുത്തതിന് ശേഷം ലാപ്ടോപ്പിലേക്ക് തന്നെ ബ്ലൂടൂത്ത് വഴി കണക്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡിവൈസ് ചെക്ക് ചെയ്യാം. ബ്ലൂടൂത്തിന് പുറമെ ഇതിൽ മറ്റു ഒത്തിരി ഫംഗ്ഷനുകളുണ്ട്. FM, അതുപോലെ മെമ്മറി കാർഡ് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഒത്തിരി ഓപ്ഷനുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഇന്ന് നമ്മൾ കണ്ടത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വയറിംഗ് ഡയഗ്രാമാണ്. നമുക്ക് ഇനി ഇതിനെ ഒരു സിസ്റ്റമാക്കിയിട്ട് മാറ്റിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക. നമുക്ക് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ സ്പെയർ പാർട്സിനെയൊക്കെ കൂടി ഉൾപ്പെടുത്തി നല്ലൊരു സിസ്റ്റമാക്കിയിട്ട് നമുക്ക് മാറ്റണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.